ഫാക്കൽറ്റി തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴയാറിലേക്ക് മാലിന്യം തള്ളിയ മൂന്ന് ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മൂവാറ്റുപുഴ നഗരസഭ. എവറസ്റ്റ് ജംഗ്ഷനിലെ അതിഥി തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് ഹോട്ടലുകളിൽ നിന്നുമാണ് മാലിന്യം തള്ളിയത്. പട്ടാപ്പകൽ മൂവാറ്റുപുഴയാറിലേക്ക് മാലിന്യം തള്ളിയ മൂന്ന് ഹോട്ടലുകൾക്കെതിരെ നഗരസഭ അധികൃതർ നടപടി സ്വീകരിച്ചു. എവറസ്റ്റ് ജംഗ്ഷനിലെ അതിഥി തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ നിന്നും ചാക്കിൽ ശേഖരിച്ച മാലിന്യങ്ങളാണ് കച്ചേരിത്താഴം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയത്. മാലിന്യം നിക്ഷേപിക്കുന്നത് സമീപത്തുള്ള നഗരസഭ ഓഫീസിലുണ്ടായിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം മൂവാറ്റുപുഴ പോലീസിൽ അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം മാലിന്യം തള്ളിയ മൂന്ന് അതിഥി തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എവറസ്റ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യമാണെന്ന് കണ്ടെത്തിയത്. ആക്രിപെറുക്കി ജീവിക്കുന്ന മൂന്ന് പേർക്ക് ഹോട്ടൽ ഉടമകളാണ് മാലിന്യം കൈമാറിയത്. സംഭവത്തെ തുടർന്ന് ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഹോട്ടൽ അടച്ചുപൂട്ടുകയും വൃത്തിഹീനമായി പ്രവർത്തിച്ച രണ്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഓരോ ഹോട്ടലിൽ നിന്നും 5000 രൂപ വീതം പിഴ ഈടാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മുവറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.